കർത്തമുത്ത് സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന നടിയാണ് പ്രേമി വിശ്വനാഥ് കർത്തമുത്തിലെ ടൈറ്റിൽ റോളിലാണ് പ്രേമി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് സീരിയലിൽ നിന്നും പെട്ടെന്ന് അപ്രതീക്ഷപ്പെട്ടതെങ്കിലും അവതാരകയുടെ റോളിലും മറ്റും പ്രേമി തിളങ്ങി ഇപ്പോൾ മലയാളത്തിൽ കാണാറില്ലെങ്കിലും പ്രേമി അന്യഭാഷാ സീരിയലുകളിൽ തിളങ്ങുകയാണ് നമുക്കിനി പ്രേമിയുടെ ചില വിശേഷങ്ങൾ അറിയാം കർത്തമുത്ത് സീരിയലിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് പ്രേമി എത്തിച്ചേരുന്നത് കേന്ദ്ര കഥാപാത്രത്തെയാണ് സീരിയലിൽ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഫോട്ടോഗ്രാഫിയിൽ ഏറെ കമ്പമുള്ള ആളാണ് പ്രേമി സഹോദരനുമൊത്ത് കല്യാണ വീഡിയോ എടുക്കാനൊക്കെ പോയിട്ടുള്ള ആളാണ് സീരിയലിൽ എത്തുമ്പോഴുള്ള പ്രേമി കർത്തമ്മത്തിൽ ഒരു കുട്ടിയുടെ അമ്മയായി അഭിനയിച്ചെങ്കിലും ഇപ്പോൾ വെറും ഇരുപത്തി വയസ്സാണ് നടിക്കുള്ളത് കർത്തമ്മത്തിൽ നിന്നും ഇടയ്ക്ക് നടി അപ്രത്യക്ഷമായതിനു ശേഷം മറ്റൊരു പെൺകുട്ടിയാണ് കർത്തമ്മത്തിന്റെ റോൾ ചെയ്തത് ഇതിന്റെ പേരിൽ പ്രേമിയും സീരിയലിന്റെ സംവിധായകനും തമ്മിൽ ഒട്ടേറെ വാഗ്വാദങ്ങൾ നടന്നിരുന്നു സീരിയലിൽ നിന്നും തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് പ്രേമി ആരോപിച്ചത് ഒരു കാലത്ത് താൻ സജീവമായ സീരിയലായിരുന്നു കറുത്ത മൊത്തെന്നും പിന്നീട് താനും ഉണ്ടാവേണ്ട രംഗങ്ങൾ മനപൂർവ്വം വെട്ടിമാറ്റി രണ്ടു മാസം പണിയൊന്നും തരാതെ വെറുതെ ഇരുത്തിയെന്നും പ്രേമി ആരോപിക്കുന്നു ഇങ്ങനെ വെറുതെയിരിക്കുമ്പോഴാണ് ഫ്ലവേഴ്സ് ചാനലിൽ തുടങ്ങിയ കുട്ടിക്കലവറ എന്ന കുട്ടികളുടെ പ്രോഗ്രാമിൽ അവതാരകയാകാൻ അവസരം ലഭിക്കുന്നത് താൽക്കാലികമായി ആ പ്രോഗ്രാമിൽ വേറെ സീരിയൽ തിരക്കുകൾ ഒന്നും ഇല്ലാതിരുന്നതിനാൽ തന്നെ ജോയിൻ ചെയ്യുകയായിരുന്നെന്നും ഇതറിഞ്ഞ കർത്തമ്മുത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഈ കാരണം പറഞ്ഞു തന്നെ ഒഴിവാക്കിയ കാര്യം അറിയിക്കുകയായിരുന്നെന്നും പ്രേമി പറയുന്നു എന്നാൽ ഇരുപത്തിയഞ്ച് എപ്പിസോഡിൽ മാറ്റേണ്ട പ്രേമി മുന്നൂറ് വരെ എത്തിയത് അവരുടെ ഭാഗ്യം കൊണ്ടാണെന്നും സംവിധായകൻ പ്രതികരിച്ചത് തുടർന്ന് മൂന്ന് മണിയെന്ന സീരിയലിൽ വേഷമിട്ടെങ്കിലും ഇപ്പോൾ പ്രേമിയെ മലയാളത്തിൽ കാണാനില്ല എന്നാൽ തെലുങ്കിൽ കാർത്തിക ദീപം എന്ന സീരിയലിൽ താരം സജീവമാണ് ഇപ്പോഴും പ്രേമിയുടെ കല്യാണം കഴിഞ്ഞതും അധികമൊന്നും ആരും അറിഞ്ഞിട്ടില്ല പ്രമുഖ ജ്യോതിഷിയാണ് പ്രേമിയുടെ ഭർത്താവ് വിനീത് ഭട്ട് തന്ത്രി എൻ്റർടൈൻമെന്റ് ഡെസ് മലയാളി ലൈഫ്